തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ പെരിങ്കാറ്റ് വിളയിൽ പ്ലാവറ എന്ന തറവാട്ടിൽ 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. അച്ഛൻ അയ്യൻ, മാതാവ് മാല. ചിങ്ങമാസത്തിലെ അവിട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം. അച്ഛൻ പെരിങ്കാറ്റുവിള വീട്ടിൽ അയ്യൻ, അമ്മ മാല. കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അയ്യങ്കാളി പുലയ സമൂഹത്തിലെ മനുഷ്യർക്ക് അയ്യങ്കാളിയായി. അക്കാലത്ത് പുലയപ്പറയ സമൂഹത്തെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല. സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും ബഹിഷ്കൃതരായിരുന്നു ഈ സമൂഹം. കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമായാണ് അതുവരെ പുലയപ്പറയ സമുദായങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നത്. കൈത്താചാരം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. പുലയപ്പറയ അധകൃത ചുറ്റുപാടുകൾ മാറ്റുന്നതിനായി ആദ്യമായി മുന്നോട്ട് വന്ന് പ്രവർത്തനം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് മഹാത്മാ അയ്യങ്കാളി. സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് അയ്യങ്കാളി പോരാടിയത്. പുലയ സമുദായാംഗമായിരുന്ന അദ്ദേഹം സംഘടനവും ശക്തി പ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിപ്പിച്ച് ശ്രദ്ധേയനായി. 1907 സാധുജന പരിപാലന യോഗം രൂപവത്കരിച്ചു. ഉപജാതികൾക്കും അതീവമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ. 1980 നവംബറിൽ ഇന്ദിരാഗാന്ധി കവടിയാറിൽ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. 1911 ഡിസംബർ 5 അയ്യങ്കാളിയെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രഭാചന മെമ്പറായി നോമിനേറ്റ് ചെയ്തു. 1912 ഫെബ്രുവരി 27 കൂടിയ ശ്രീമൂലം പ്രഭാസഭയുടെ 8-ാമത് യോഗത്തിൽ അയ്യങ്കാളി പങ്കെടുത്ത് സംസാരിച്ചു. 40 വയസ്സുമുതൽ അയ്യങ്കാളി കാസരോഗബാധിതൻ ആയിരുന്നു. രോഗബാധയെ തകഞ്ഞ് അദ്ദേഹം തൻ്റെ സമുദായത്തിനായി ഓടി നടന്നു. 1941 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. 1941 ജൂൺ 18-ാം തീയതി ബുധനാഴ്ച അദ്ദേഹം ചരമഗതി പ്രാപിച്ചു.